നമ്മള് പുറത്ത് എടുത്തുണ്ട്. ഇതാണ് ഫിലിം ഇടുന്ന സ്ഥലം. ഏറ്റവും സെക്കൻഡ് ചാനലിലേക്കുള്ള വീഡിയോ ഷൂട്ടിംഗ് നമ്മളെ ക്രേസി ജൂഡിത്. നമ്മളെ ചാനൽ ഏതാ ഏ ക്രേസി ജൂഡിത്. ഇനി എല്ലാം അടിപൊളി അടിപൊളി ഒക്കെ വീഡിയോസ് ഒക്കെ വരുസോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഫൈനലി ഗൈസ് നമ്മളെ ക്രേസി ജൂഡ് ചാനൽ ആക്ടീവ് ആക്കാൻ പോവാണ്. നാളെ മുതൽ, നാളെ ഉച്ചക്ക് 11 മണി മുതൽ നമ്മൾ അതിൽ വീഡിയോ ഇട്ട് തുടങ്ങും. സോ എല്ലാവർക്കും ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ട് സോ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്നും കൂടി പോയി അമർത്തുക. കുറെ ആൾക്കാരൊക്കെ ചെയ്ത് വെച്ചിട്ട് പക്ഷേ എന്നാലും കുറെ കാലം വീഡിയോ ഇട്ടിട്ട്, നിങ്ങൾ ഒന്നും കൂടി പോയിട്ട് ഒന്ന് ജസ്റ്റ് ബെല്ലൈക്കൺ ഒന്നുകൂടി ഓൺ ആക്കിക്ക, എന്നാ മാത്രം നോട്ടിഫിക്കേഷൻ വരുള്ളൂ 11 മണിക്ക് വീഡിയോ അപ്ലോഡ് ആവും. പിന്നെ അതില് കളിക്കേണ്ട ഗെയിമുകളൊക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഗെയിമൊക്കെ നിങ്ങൾ ഈ വീഡിയോ താഴത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക. വേണമെങ്കിൽ അവിടെ പോയി കമന്റ് ചെയ്തോളൂ. ഈ വീഡിയോ താഴത്ത് കമന്റ് ചെയ്ത് കുറച്ചുകൂടി എളുപ്പമായി കാണാൻ. സോ എനിക്ക് എന്നാലും ആ കമന്റ്സിന്റെ ഗെയിംസ് ഒക്കെ ഇപ്പം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ചെണ്ണം. സോ ആ ഡൗൺലോഡ് ചെയ്ത ഗെയിം ഒക്കെ നമ്മൾ ക്രേസി ജൂഡ് കളിക്കും. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഡാർക്കിലിരിക്കുകയാണോ ഗൈസ്? ജൂഡി തക്കണ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ കുഞ്ഞു അവിടെ പരിപാടി? ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ഫിൽട്ടർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്? വാട്സ് റോങ് വിത്ത്? വാട്സ് റോങ്? എനിക്കെന്താ കുഴപ്പം? എനിക്കെന്താ അടി കുഴപ്പം? നോക്ക്, എനിക്കെന്താ കുഴപ്പം? നോക്ക്, ഇപ്പൊ പിടിച്ചു കുത്തു ഞാൻ. എനിക്കെന്താ കുഴപ്പം? സത്യം സത്യാണ്. ആദ്യമായിട്ട് ഒരു പറഞ്ഞ റെഡിയാണ്, എനിക്ക് ബാഡ് മ്യൂസിക് സെലക്ഷൻ ആണ് ഗൈസ്. അതുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ പാട്ടിടാത്തെ. ഞാൻ നല്ല റൊമാന്റിക് മൂഡ് വേണമെങ്കിൽ യോ 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 പാട്ടിടാം. അതുകൊണ്ട് ഞാൻ പാട്ട് ഭയങ്കര ബോറാണ് ഗൈസ്. എനിവേ, ഇന്ന് നമ്മളെ ഡ്യൂട്ടിക്ക് ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അത് വേറൊരു വെറൈറ്റി സാധനമാണ് ഗൈസ്. ഭയങ്കര മുടിഞ്ഞ് എക്സ്പെൻസീവ് ഇത് കൊണ്ടെടുക്കാൻ ഗൈസ്. നമ്മളെ പ്രൊഡക്റ്റ് ഇതാക്കണ, ഞാൻ ഡ്യൂട്ടി കാണാക്കാണ്ട് ഇവിടെ വെച്ചാണ്. ഡ്യൂട്ടിക്ക് ഒരു സർപ്രൈസ് ആയിക്കട്ടെ വിചാരിച്ച് നമ്മളെ ഇൻസ്റ്റാ കാം ഗൈസ്. ഓക്കെ, ഇൻസ്റ്റാ മിനി ആണ്, മിനി 9 എന്നൊക്കെ പറയും. സോ ഈ ഒരു സംഭവമാണ് ഞാൻ വാങ്ങിയത്. അടിപൊളി അല്ലേ? ഇത് അൺബോക്സ് ചെയ്യാം, അവൾക്ക് സർപ്രൈസ് കൊടുക്കാം. കുഞ്ഞോ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ കുടിക്കണേ ഗൈസ്? നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വൈനാണ്. നമ്മളല്ല, മമ്മി സ്വന്തമായിട്ട്. മുന്തിരി വൈൻ എന്ന് പറയാൻ ആയില്ല, മനസ്സിലായില്ലേ? മുന്തിരി ജ്യൂസ് അല്ല ഇത്. വൈൻ പറഞ്ഞാൽ ലിക്വിഡ്, ആ ടൈപ്പ് ലിക്വിഡ് എന്നാണ് നമ്മള് ഞാൻ പറഞ്ഞു. വൈൻ എന്ന് ജ്യൂസ് അല്ല ഇത്. നമ്മള് വേവിച്ച് അതേ ആ സത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് അതിങ്ങ കുത്തി കുത്തി സത്ത് മാത്രം മാത്രം ജ്യൂസ് പറഞ്ഞ മുന്തിരി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. ഇതല്ല സംഭവം, നൈസ് അല്ലേ? അല്ല, നല്ല പുളി മധുരം ഭയങ്കര വേറെ ലെവലാണ്. ഒരു വൈബ് സാധനം കുടിച്ചു നോക്കിയാ അടിപൊളിയല്ലേ? എന്റെ കൈയിന്റെ ബാക്കിൽ എന്താന്ന് അറിയാം? കുഞ്ഞുമല ഒരു ക്രിക്കറ്റ് പ്രൊഡക്റ്റ് ആണ്. എന്ത് പ്രൊഡക്റ്റ് ആണ് പറയൂ? എന്ത് പ്രൊഡക്റ്റ് ആണ് പറയൂ? പറയൂ, ഗസ് ചെയ്യൂ. ഗാഡ്ജറ്റ്സ് ആണ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. യെസ്, പറയൂ പറയൂ പറയൂ. കമോൺ, ക്യാമറ ഉള്ള ബ്രഷോ? കറക്റ്റ് കാണാം. അയ്യേ, എന്നാ പിടിച്ചോ ക്യാമറ ഉള്ള ബ്രഷ്. ഇത് ക്യാമറ ആണ്. പക്ഷെ ക്യാമറ അല്ല, മനസ്സിലായില്ലേ? ക്യാം അല്ല, ബ്രഷ് അല്ല, ക്യാമറ ആണ്. ഇത് ഞാൻ എന്നോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം കണ്ടത് ഒരു വൈബ് സെറ്റ്. അപ്പൊ തന്നെ നമുക്ക് ഫോട്ടോ കിട്ടും, അപ്പൊ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ എവിടെയൊക്കെ തൂക്കിടാം. മൈ ഗോഡ്, അൺബോക്സ് ചെയ്യുമ്പോഴും ജ്യൂസുമായി വിടാതെ സാലിയ. ഞാൻ ഓണാക്കിയോ? ഞാൻ ഓണാക്കിയോ? എന്റെ മോള സീനി വൈബ്. സാനിട്ട് ഇത് വൈബാണ്, ഇതിന്റെ കളറാണ് ഒരു രക്ഷ. ജ്യൂസ് അടിപൊളിയാണ്. എനിക്കറില്ല അതിന്റെ ബോക്സ് എന്തൊക്കെ ഉണ്ട്. സെറ്റ് സാധനം കളർ ബ്രോ. ക്യാമറ എടുത്ത് ഓരോ ഫോട്ടോ ഓരോ വീഡിയോ എടുക്കാം. മനസ്സിലായില്ല? ഇതിന് വീഡിയോ കഴിയില്ല, ഫോട്ടോ മാത്രം. അപ്പന വരും. സമ്പന്ന നൈസ് സാധനം കേട്ടോ. നമുക്ക് എന്തായാലും ഓണാക്കി. ആ ബോക്സ് എന്തൊക്കെ ഉള്ളത്? ബോക്സ് എന്തൊക്കെ ഉള്ളത്? ഇതില് യൂസ് എന്താ? കഴുത്തുകൂടി തൂക്കി, കഴുത്തുകൂടി തൂക്കിയ സാധനം. എന്താ ഉള്ളത്? ഗ്ലാസ്, ലെൻസ്.
അതെ, പിന്നെ ഇങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുക. കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് വാങ്ങിയത്, എങ്ങനെ യൂസ് ചെയ്യണം ഇല്ല. ബാറ്ററി കിട്ടണം, ബാറ്ററി കിട്ടണം, ബാറ്ററി ഇട്ടാൽ അവർക്ക് ഉള്ളു. അയ്യായിരം രൂപയാണ്, പക്ഷെ ഇതിന്റെ കാര്യത്തിൽ എത്ര വില ഉണ്ട് ഗൈസ്? എന്താ സംഭവിച്ചാല് ഈ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ ഇതാക്കണം നമ്മളുടെ അതിന്റെ ഫിലിമാണിത്. ഈ ഫിലിമിന് 1000 രൂപയാണ് എക്സ്ട്രാ ഒരു ഫിലിം വാങ്ങണമെങ്കിൽ. സോ ഈ സാധനം 20 ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ ഗൈസ്. 1000 രൂപക്ക് 20 ഫോട്ടോ അതന്നെ നന്നാണ്. പക്ഷെ എന്താ ഈ ക്യാമറ സംബന്ധിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോ തന്നെ ഇതില്ലെങ്കിൽ നമുക്ക് ആ ഫോട്ടോ കിട്ടും. ജസ്റ്റ് എന്താ പറയാ, നമുക്ക് ആ ഒരു മെമ്മറി നമുക്ക് എവിടെയെങ്കിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവത്തിനുണ്ട് യൂസ് ചെയ്യുന്ന ഒരു കിടക്കാച്ച ക്യാമറ ആണ്. സോ എന്തായാലും നമുക്കിത് ഇതിന്റെ ഉള്ളിൽ ഫിലിം ഇട്ടിട്ട് ആക്കി വെക്കല്ലേ, പഴയ ഒരു വൈബ് നിലനിർത്താൻ ഉപയോഗിക്കും. അപ്പൊ ഇതാണ് ഫിലിം, കണ്ടില്ലേ? ഇൻസ്റ്റാ മിനി എന്ന് പറഞ്ഞ ഫിലിം ഇതാണ്. ഫ്യൂജി മിനി, ഫ്യൂജി ഫിലിം, ഫ്യൂജി ഫിലിം. അപ്പൊ ഉണക്കിക്കും ഈ സാധനം ഇങ്ങോട്ട് തുറക്ക്. ഇതാണ് ഫിലിം ഇടുന്ന സ്ഥലം. ഞാൻ വിചാരിച്ചു മറ്റേ ഫിലിം ആയിരിക്കും, അങ്ങനെ പറ്റില്ല. എന്നിട്ട് ഇത് മെല്ലെ ഇറക്കിയേക്ക്, ഇങ്ങനെ ഇറക്കിയേക്ക്, മെല്ലെ ഇറക്കി. അവർ പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് തൊടരുതെന്ന്. എന്നിട്ടാ പ്രസ് ചെയ്തോ, നല്ല പ്രസ് ചെയ്യേസ്. അതെ, അങ്ങനെ ആവും. ഓക്കെ, ഇനി നമുക്ക് ബാറ്ററി ഇടുന്ന സ്ഥലം കാണിച്ചാ. ബാറ്ററി ഇതാ, ആ ലെഫ്റ്റ് താത്ത്, അതിലാണ് ഓൾറെഡി ബാറ്ററി ഇട്ട് വെച്ചിന്. സാധിക്കും, എനിക്കറിയില്ല. രണ്ട് ബാറ്ററി ഉണ്ട്, മനസ്സിലായില്ലേ? രണ്ട് ബാറ്ററി. ഫിലിം ഫ്രീ ആയിട്ട് കിട്ടും, നല്ലായിരുന്നു. ഫിലിം ഫ്രീ ആയിട്ട് കിട്ടും, നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കും. അത് ശരിയാവില്ല. റെഡി അല്ലേ? ഇനി നോക്കണ, ഇങ്ങോട്ട് തിരിക്കും. തിരികെ തിരി, എവിടെ നിക്കണ്ടത്? കാണിച്ചരാ, കാണിച്ചരാ. ഇതാണ് നമ്മുടെ ക്യാമറന്റെ ഫ്രണ്ട്, ഫ്രണ്ട് ഫേസ്. അപ്പൊ നമുക്ക് ഈ ഫ്ലാഷ് ഇല്ലേ, ഫ്ലാഷ് ഒക്കെ ഉണ്ടല്ലേ. ഈ ക്യാമറ ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഈ അവിടെ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇത് ഈ ബട്ടൺ പ്രസ് ചെയ്തോ. ഓഫ് ആക്കണമെങ്കിൽ ഇത് താഴോട്ടാക്ക, മനസ്സിലായോ? ഇതിന്റെ മെയിൻ പറഞ്ഞത് ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഇവിടെ ഓരോ മോഡ് ഉണ്ട്, വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ നൈറ്റ് രാവിലെ നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇതാണ് തോന്നുന്നു. തിരിക്കുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ മോഡ് ഇങ്ങനെ മാറും, മനസ്സിലായല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഫോക്കസും ചെയ്യാൻ തോന്നുന്നു. ഇനിവേ നമുക്ക് എന്തായാലും പുറത്തിറങ്ങല്ലേ, ആളെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോ എടുത്തോക്കാ. എന്ത്? തീരെ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ ഫോട്ടോ എടുക്കണ്ടേ? എന്നാലും ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടോ, ലാസ്റ്റിന് ഫോട്ടോ എടുക്കാ. എടുക്ക ആദ്യ വർക്ക് ചെയ്യണ്ട നോക്കട്ടെ കാക്ക, മനസ്സിലായി? ആകെ 20 ഫോട്ടോ എടുക്കാനാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരെ തീരുമാനം. ആദ്യം ആദ്യം നമുക്ക് സെൽഫി വേണം. ആദ്യം എന്റെ ഫോട്ടോ എടുക്കണെങ്കിൽ ഈ ബട്ടൺ ആട്ടോ. കുഞ്ഞു സൈഡിൽ കൂടെ നോക്കിട്ട് ഈ ബട്ടൺ അമർത്തുമ്പോഴാണ് ഫോട്ടോ എടുക്കാൻ ചെയ്യാം. ഓക്കെ, ഞാൻ എടുത്തരാം. കേസപ്പ ഡ്യൂടിക്ക് ഒരു ഫോട്ടോ എടുത്തെടുക്ക. കുഞ്ഞാട നിന്നോ, നിന്നോ. ഒരു ഫോട്ടോ ഒരു ഓക്കെ, ഞാൻ നല്ല പോസ് എടുക്കട്ടെ. ഉള്ള തൊടരുതൂലേ ഇതിനെ? ഓക്കെ ഓക്കെ, ഇങ്ങനല്ലേ വരിക? ഫോട്ടോ വരും, നോക്ക് നോക്ക്. ഇവിടെയാണ് വരിക, ബാക്കിലല്ല? അല്ല, ഇവിടെ വരിക. ഓക്കെ, വരുന്നുണ്ടോ? നമ്മള് പുറത്ത് എടുത്തോണ്ട് ലൈറ്റ് കൂടിയ പ്രശ്നമുണ്ട്. ഇനി വരും ഉള്ളിലോട്ട്, ഉള്ളിലോട്ട് പോവാ. ചെലപ്പോ ഇവിടുന്ന് അവിടെ ഓല ഇതിന് ഇത്ര ടെമ്പറേച്ചറിന്റെ കണക്കിലൊക്കെ വേണം. ഗൈസ് ആദ്യം എടുത്ത് തന്നെ റെഡി ആയിട്ടില്ല, വന്നില്ല കേട്ടോ. എന്തുകൊണ്ടല്ല, ഞാൻ ഡ്യൂട്ടിന് ഒന്നും എടുത്തോക്കാം. പുറത്ത് എടുത്ത് ഉള്ളിൽ ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ. ഓക്കെ, ഞാൻ ക്യാമറ എടുത്തോണ്ടില്ലേ. റെഡി, 1 2 3. ഓക്കെ, എവിടെ കൂടെ വരുന്നേ? സെറ്റ് ഇക്ക നടു തൊടല്ലേ. ഡ്യൂട്ടിന്റെ ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്, കണ്ടല്ലേ? ഇവിടേക്ക് വരും ഗൈസ്, വെയിറ്റ് ചെയ്ത് നോക്ക. ഇപ്പൊ വരും, ഇപ്പം പ്രത്യക്ഷപ്പെടും. അല്ലല്ലോ, വരും വരും, വരുന്നില്ല. അടിയല്ല ഇവിടെ, വരുന്നുണ്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, വരും വരും, വെയിറ്റ് ചെയ്താ എന്തും വരും. തെളിഞ്ഞു വരുന്നില്ലേ, അങ്ങനെ ആക്കേണ്ടി വരുമോ? അല്ല, ആക്കേണ്ടി വരും.
കളറും കൂടി വരും. ഇതിങ്ങനെ ആക്കണം ആർക്കറിയാം, എനിക്കറിയില്ല. പണ്ടത്തിനെ നമ്മള് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഡാർക്ക് ആവൂലേ. എനിക്ക് അതെനിക്ക് ഫ്ലാഷ് അടിച്ചിട്ടാ നമ്മ പുറത്തുനിന്ന് എടുത്തോക്കാം. വേണ്ട 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 വേണ്ട, പുറത്തുനിന്ന് എടുത്തോക്കും റെഡി ആവും. വെളിച്ചത്തിന് എടുത്താണത് നോക്കാം. ഇത് വർക്ക് ചെയ്യും നോക്കാം. വരട്ടെ 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 വരട്ടെ. പൂച്ചമ്മ ലാസിക്ക് ഒന്ന് ലാസിനൊന്ന് എടുക്കണ്ടേ? ലാസിന് എടുക്കണ്ടേ? വാവന് പുറത്തുനിന്ന് എടുക്കാം. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഫോണിലെടുക്കണ വൈബ് വേറെ, എടുക്കുന്ന ഒരു ഒരുപാട് ഫിലിം മേടിക്കും. വെറുതെ വേസ്റ്റ് ചെയ്യല്ലേ. ലാസി ഓടി പോണ മുമ്പ് ലാസിന് ഒന്ന് എടുത്തോക്കാം. വാവൻ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ലാസി 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 ഒരു ഫിലിമേ ഉള്ളൂ. ലാസി ഇങ്ങോട്ട് നോക്കേ. ലാസി നോക്കി കാക്കന തലയിൽ ആ റെഡി ചുരുക്കി ചുരുക്കിയ കണ്ണർക്ക് കണ്ണർക്ക് ലാസി കണ്ണു നോക്ക് കണ്ണർക്ക് ആമുക്കത്തി റെഡി വണ്ടി തിരിച്ചിൽ പക്ഷേ ലാസി കൊറച്ച് വെളുത്തു പോയെന്നൊരു സംശയം. ഓവർ വെളുത്തു പോയിട്ടാണ് നമ്മൾ എടുത്ത ഫോട്ടോസ് കണ്ടില്ല നേരത്തെ നിങ്ങളെ കാണിച്ച നേരത്തിന്. അത്യാവശ്യം നല്ല ഫോട്ടോസ് ഞങ്ങളെ കാറിന്റെ ഒക്കെ ഓവർ ലൈറ്റ് വരുമ്പോ. പക്ഷെ എന്നാലും കിട്ടിട്ടാ കാറ്, എന്നാലും കാറ് കിട്ടിനു, വല്യ കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ എടുത്ത ഫോട്ടോടെ പൂച്ചേന്റെ ലാസി കണ്ടില്ല. ഞാനൊന്ന് ഡ്യൂട്ടിക്ക് എടുത്തു കൊടുത്തത് നല്ല രസം കേട്ടോ കാണാൻ. ഒക്കെ ക്യൂട്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ, നല്ല രസമുണ്ട് ഇയാളെ. അടിപൊളി നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഇത് വാങ്ങണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് വാങ്ങേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം നമ്മളെ സ്മാർട്ട് ഫോൺ ഒക്കെ ഉണ്ടാകുമ്പോ 5000 രൂപ കൊടുത്ത് വാങ്ങിട്ട് 20 രൂപക്ക് വേണ്ടി 1000 രൂപ ക്യാഷ് ഉള്ളവർക്ക് വാങ്ങി, അല്ലാത്തൊരു ഇത് വാങ്ങിട്ട് ഒരു കാര്യമില്ല. കാരണം ഫോൺ ഇഷ്ടം പോലെ സെൽഫി എടുക്കുന്ന സമയത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ക്യാഷ് ഉള്ളവർക്ക് ഒരു നെസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ ഇത് വാങ്ങി വെക്കും. ഓക്കെ, അപ്പൊ നാളെ കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ലൈക്ക്.